നിങ്ങൾ നാളെ മുതൽ ജോലിക്ക് പോവേണ്ടതില്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം റൂമിലേക്ക് എഴുന്നേറ്റ് പോവാണ്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഒരുപാട് ആളുകൾ അവിടെ ഉള്ള ആ പിന്നെ ഈ കോമ്പൗണ്ടിൽ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഈ പിന്നെ ജോലിക്കാരായ എല്ലാവരും ജമാഅത്തിൽ സുബൈക്ക് പങ്കെടുത്തു. അങ്ങനെ അവിടുന്ന് ഇദ്ദേഹം ചെയ്യാണ്, ഇദ്ദേഹം റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോകുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൽപ്പെട്ട ഒരു മാനേജർ മുഹമ്മദ് ഖാസിമുൽ ഹിന്ദി, ആരാണ് ഇന്ത്യക്കാരനായ മുഹമ്മദ് ഖാസിം എന്ന് പറഞ്ഞ ആളാരാണെന്ന് വെച്ചു. അപ്പൊ ഇയാള് മുപ്പര് ഖാസിം ആണല്ലോ, മുഹമ്മദ് ഖാസിമി ഹിന്ദിയാണ്. ഇയാൾ എഴുന്നേറ്റ് നിന്ന് ഞാനാണെന്ന്, നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകണ്ട, നിങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്യേ, നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകണ്ട. ഈ ഒരു മാനേജർ പറയാണ്. അപ്പൊ അവർ ചോദിച്ചു, എൻ്റെ ഒരു കപ്പൽ നഷ്ടപ്പെട്ട വിവരം നീ അറിയുമോ എന്ന് ചോദിച്ചു. ആ, ഞാൻ പത്രത്തിൽ കണ്ടിട്ടുണ്ട്, നിങ്ങളെ ഒരു കപ്പൽ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം കണ്ടിട്ടുണ്ട്, അത് നീ എനിക്ക് തിരിച്ച് കിട്ടിച്ചു തരണമെന്ന്. മൂപ്പർ പെട്ടെന്ന് ബേജാറായി, കാരണം ഇത് ഞാൻ കട്ടണ്ടോയതല്ലോ പഠിച്ചോനെ, ഇത് എങ്ങനെ തിരിച്ച് ഞാൻ നീ തിരിച്ച് എത്തിച്ചു തരണമെന്നാണ്. അതിനെന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് കുറച്ച് തകിട് വേണം, കുറച്ച് കോഴിമുട്ടയൊക്കെ വേണമെന്ന് പറഞ്ഞു, ഈ അസ്മാവ് എഴുതാൻ വേണ്ടി. അപ്പോൾ സൗദിയിലാണെങ്കിൽ തകിട് അങ്ങനെ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ഈ ജ്വല്ലറികളിൽ വരെ തകിടുകളും അതും ഇതും കിട്ടും. അപ്പൊ അങ്ങനത്തെ അവിടുന്ന് പെട്ടെന്ന് ഒരു തകിടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ആ സമയത്ത് അവര് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തകിട് ഇവിടെ കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നാട്ടിൽ പോയി കൊണ്ടുവരികയാണെങ്കിലും കുഴപ്പമില്ല, അതിനൊക്കെ ഉള്ള എക്സ്പെൻസ് നമ്മൾ തരാം. ഏതായാലും തകിട് വേണമെങ്കിൽ തകിട് കിട്ടണം, എന്നിട്ട് അതിനുള്ള പണികൾ നിങ്ങൾ എടുത്തു തരണമെന്ന് പറഞ്ഞു. മഹാനവറുകളുടെ ഒരു സുഹൃത്തായിരുന്ന നമ്മുടെ ഈ താമരശ്ശേരിക്കടുത്തുള്ള ഒരു സി ടി ഖാസിം മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അപ്പോൾ അവർ സി എം വലിയുള്ളാഹി മഹാനവറുകളോടുകൂടെ വെല്ലൂരിലൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന ആളായിരുന്നു. അപ്പം അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ്, നല്ലൊരു പ്രാസംഗികനാണ്, നല്ല സി എം വലിയുള്ളാഹിയുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ദർസ് പഠനമൊക്കെ കിതാബൊക്കെ ഓതി വന്നു, പിന്നെ നാട്ടിൽ കുറച്ചെന്ത് ചെയ്തു, എന്തെങ്കിലും ജോലി, കാരണം ദർസ് നടക്കുന്നത് ഇങ്ങോട്ട് ഇതെല്ലാം തോന്നിയപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു, മൂപ്പർ കുറച്ച് ഡ്രൈവറായിരുന്നു, നേരത്തെ ഡ്രൈവറായിരുന്നു, ഒരു ലോറിയിലും മറ്റും എന്ത് ചെയ്ത് കുറഞ്ഞ കാലം ജോലി ചെയ്തു. മാത്രമല്ല നാട്ടിൽ നല്ലൊരു അസ്മാവിൻ്റെ ചികിത്സേൻ്റെ ആളാണ്, നാട്ടിൽ നല്ല അന്നത്തെ കാലത്തുള്ള അസ്മാവ് ചികിത്സയിൽ അഗ്രഗണ്യനായിരുന്നു. അപ്പോൾ അവരൊരിക്കൽ സൗദിയിലേക്കൊരു ജോലിക്ക് വേണ്ടി പോവുകയാണ്. ഇങ്ങനെ സൗദിയിൽ പോയിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടുന്നത് മക്കയിലാണ്. മക്കയിൽ അവിടെ ജോലി കിട്ടിയത് അവിടുത്തെ മുനിസിപ്പാലിറ്റി എന്ന് പറയും, അവിടുത്തെ ബലദിയ, അതിൻ്റെ കീഴിൽ ഈ റോഡ് അടിച്ചു വാരുന്ന ഒരു ജോലിയാണ് കിട്ടുന്നത്. ഇപ്പം നമ്മളൊക്കെ മക്കയിലൊക്കെ പോയാൽ കാണാമെങ്കിൽ ആൾക്കാരിങ്ങനെ വെയിൽ കൊണ്ട് ആൾക്കാർ അവർ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് തൊലിയൊക്കെ വെളുപ്പാണെങ്കിൽ അവിടെ പോയി കുറച്ച് ജോലി കൊണ്ട് ജോലി ചെയ്ത് വെയിൽ കൊണ്ട് എന്ത് ചെയ്യും, ഒരു കറുത്തു പോകും, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ റോഡിലുള്ള വെയിലെന്ന് പറഞ്ഞാൽ അത് സൗദിയിലൊക്കെ ഉള്ള വെയിൽ ഭയങ്കര ശക്തമായ വെയിലല്ലേ. അങ്ങനെ ഇദ്ദേഹം ജോലി ചെയ്ത് ഒരു ആറ് മാസം കഴിഞ്ഞ സമയത്താണ് ഇദ്ദേഹത്തിന് ഈ ജോലി ശരിയാവുന്നില്ല, കാരണം വലിയ പ്രയാസമായി, വലിയ ക്ഷീണം. കാരണം ഒരു ദിവസം പകല് ജോലി, രാവിലെ ജോലിക്ക് ഇറങ്ങിയാൽ 2 മണിവരെയൊക്കെ ജോലിയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം 2 മണിവരെ വെയിൽ കൊണ്ട് തളർന്ന് കിടന്ന്, പിന്നെ രാവിലെ പിറ്റേന്ന് എഴുന്നേറ്റ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പിറ്റേന്ന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ആ ഒരു അവസ്ഥയായ സമയത്ത് ഇദ്ദേഹം സി എം വലിയുള്ളാഹി മഹാനവർക്കൊരു കത്തയച്ചു. എന്നാൽ ഖാസിം മുസ്ലിയാർ എഴുതുന്നു, സുഹൃത്തെ എന്നായിരുന്നു പിന്നെ സലാം പറഞ്ഞുകൊണ്ട് സി എം വലിയുള്ളാഹി അറിയുക എന്നൊക്കെ പറഞ്ഞിട്ട്, ഇയാള് ഞാൻ സൗദിയിലാണുള്ളത്, മക്കയിലാണ്, എനിക്ക് ജോലിയൊക്കെ റാഹത്ത് ആയിരുന്നെങ്കിലും ഇപ്പം വലിയ പ്രയാസത്തിലാണ് ഞാനുള്ളത്, വെയിൽ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ജോലിയിൽ അല്പൊരു മാറ്റം കിട്ടാൻ, വെയിൽ കൊള്ളാത്തൊരു ജോലി ശരിയാൻ വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ സി എം വലിയുള്ളാഹി മഹാനവർക്ക് ഈ കത്ത് വന്നു. ഈ കത്ത് പൊട്ടിച്ച് വായിച്ചു കൊടുക്കാൻ ഒരാളോട് പറഞ്ഞു, അയാൾ മറ്റൊരാളോട് പറഞ്ഞു, അവരാണ് എന്നോട് ഈ സംഭവം പറയുന്നത്. അപ്പോൾ പിന്നെ
സീമലായി കത്ത് വായിക്കാൻ പറഞ്ഞു. കത്ത് വായിച്ചു. ആ ഉടനെ തന്നെ കത്തിന് മറുപടി എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ കത്തിന് മറുപടി എഴുത സീം പിന്നെ എന്താ എഴുതുന്നത് എഴുതിയിട്ട് പിന്നെ അതിൽ പറയുന്നു, കാസി മുസ്ലിയാർ അറിയുവാൻ, നിങ്ങൾ നാളെ മുതൽ ജോലിക്ക് പോവേണ്ടതില്ല. അപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഈ ജോലിയിൽ തൽക്കാലം വെയിൽ കൊള്ളാത്ത ഒരു ക്ഷീണമില്ലാത്ത രൂപത്തിലുള്ള ഒരു ജോലി എളുപ്പമായി കിട്ടാൻ വേണ്ടി സീമലുല്ലാഹി മഹാനവറുകളെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പിന്നെ സീമലുല്ലാഹി മഹാനവറുകൾക്ക് കത്തയക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടുള്ള മറുപടി, നിങ്ങൾ ഇനി നാളെ മുതൽ ജോലിക്ക് പോവേണ്ടതില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ, ഇദ്ദേഹത്തിന് നല്ല മറുപടിയാണ്, പക്ഷേ ഇദ്ദേഹത്തിന് ബേജാറായി. കാരണം നാളെ മുതൽ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ആളുകൾ ഓഫീസർമാർ വന്നിട്ട് നമ്മളെ പിടിച്ചുകൊണ്ടുപോകും. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇവിടെ ജോലിക്കുള്ള ഇവിടെ ജോലിയിലുള്ള ആൾ ജോലിക്ക് കയറാതിരുന്നാൽ ആ സ്ഥലത്തുള്ള ആ ക്ലീനിങ് നടക്കില്ല, അപ്പോൾ ആകെ പ്രശ്നമാവും. അപ്പം എന്ത് ചെയ്തു? അപ്പോൾ ഇയാൾക്ക് ഈ കാസി മുസ്ലിയാർക്ക് ബേജാറാകുകയാണ്. കാരണം സീം വലുതായി പറഞ്ഞിട്ട് പോകണ്ടെന്ന്. പക്ഷെ അങ്ങനെ ഈ കത്ത് ഇദ്ദേഹം വീണ്ടും തിരിച്ചും മറിച്ചും ഇങ്ങനെ വായിച്ചു നോക്കും, പിന്നെ അവിടെ വെക്കും, പിന്നെയും എടുത്ത് വായിച്ചു നോക്കും. രാത്രി ഉറക്കു വരുന്നില്ല. കാരണം ഇദ്ദേഹം വായിച്ചു നോക്കുന്നു, നിങ്ങൾ ഇനി നാളെ മുതൽ ജോലിക്ക് പോവേണ്ടതില്ല. അതാണ് കത്ത്. അപ്പോൾ ഇയാളിങ്ങനെ മൂപ്പര് പറയുകയാണ്, മൂപ്പര് നേരിട്ട് ഇങ്ങനെ വായിച്ചു നോക്കും. വായിച്ചു നോക്കിയിട്ട് അത് അവിടെ വെക്കും. കുറച്ച് കഴിഞ്ഞ് വീണ്ടും എടുത്തു നോക്കും, ഇതെന്ത് ചെയ്യും, പിന്നെ നിങ്ങൾ നാളെ ജോലിക്ക് പോവേണ്ടതില്ല. അങ്ങനെ ഒരുപാട് തവണ ഇത് വായിച്ചു. വായിച്ച് അങ്ങനെ നേരം വെളുക്കാൻ ഇയാൾക്ക് മൂപ്പരിക്ക് ശരിക്കും ഒന്ന് ഉറക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. നാളെ മുതൽ ജോലിക്ക് പോകേണ്ടതാണല്ലോ കത്തിലുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? പിന്നെ മറുപടി പറയും, ഓഫീസർമാർ അല്ലെങ്കിൽ മുതിർന്നവർ വന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയാന്നുള്ള ഒരു ആലോചനയിൽ അങ്ങനെ കിടന്നുറങ്ങി. സുബൈൻ്റെ സമയത്ത് സുബൈൻ്റെ മുമ്പ് തന്നെ എഴുന്നേറ്റു. അവിടെ ഇവർ താമസിക്കുന്ന ഈ ലേബർ ക്വാർട്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് പോവുകയാണ് തഹജ്ജുദിൻ്റെ സമയത്ത്. ആ പള്ളിയിലേക്ക് പോകുന്ന സമയത്തുണ്ട് ഒരു മൂന്നാല് നാലഞ്ച് VIPs വരുന്നത്, വലിയ ഉദ്യോഗസ്ഥന്മാർ, വലിയ ആൾക്കാർ വരുന്നത്. ഒരു അറബിയും ഈ ഇവരുടെ മാനേജറും ഇങ്ങനത്തെ നാലാള് വരുന്നുണ്ട്, നാലഞ്ചാളുകൾ വരുന്നുണ്ട്. നാല് മാനേജർമാരും അതിൻ്റെ മെയിൻ ഉദ്യോഗസ്ഥനായ ഒരു കഫീലാണ്. ഇവരെ വന്നിട്ട് അവിടെ പള്ളിയിൽ ഒന്നാം സഫിൽ ഇരിക്കുന്നു. അപ്പം ഇയാൾ പോയി നേരെ പിന്നിൽ ഇയാളും ഇരുന്നു, ഖാസി മുസ്ലിയാർ. അപ്പം മൂപ്പര് ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ട് അവർക്ക് മനസ്സിലായി, വില മാനേജർമാരും വില ഏറ്റവും ടോപ്പിലുള്ള ആളുകളാണ് ഇതെന്ന് മനസ്സിലായി. പക്ഷേ ഇവരോടൊപ്പം പറയാൻ പറ്റുമോ, ഞാനെനിക്ക് നാളെ മുതൽക്ക് ജോലിക്ക് വരാൻ പറ്റില്ല, എനിക്ക് എന്തോ പ്രയാസമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർ തൊട്ടടുത്ത് അതിൻ്റെ നേരെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കാണുക എന്നല്ലാതെ നേരിട്ട് കഫീലിനെയോ അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ഹെഡായ ആളോട് നേരിട്ട് സംസാരിക്കാനൊന്നും അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം റൂമിലേക്ക് എഴുന്നേറ്റ് പോവുകയാണ്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഒരുപാട് ആളുകൾ അവിടെയുള്ള ആ പിന്നെ ഈ കോമ്പൗണ്ടിൽ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഈ പിന്നെ ജോലിക്കാരായ എല്ലാവരും ജമാഅത്തിൽ സുബൈക്ക് പങ്കെടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഇദ്ദേഹം ചെയ്യാണ്, ഇദ്ദേഹം റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോകുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൽപ്പെട്ട ഒരു മാനേജർ മുഹമ്മദ് ഖാസിമുൽ ഹിന്ദി, ആരാണ് ഇന്ത്യക്കാരനായ മുഹമ്മദ് ഖാസിം എന്ന് പറഞ്ഞ ആളാരാണെന്ന് വെച്ചു. അപ്പോൾ ഇയാൾ മുപ്പര് ഖാസിം ആണല്ലോ, മുഹമ്മദ് ഖാസിമി ഹിന്ദിയാണ്. ഇയാൾ എഴുന്നേറ്റ് നിന്ന്, ഞാനാണെന്ന്, നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകണ്ട, നിങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്യേ, നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകണ്ടെന്ന് ഈ ഒരു മാനേജർ പറയാണ്. അപ്പോൾ ഇയാൾ ചിന്തിച്ചു, പടച്ചോനെ എന്താണ് ഇത്, ഇതിൻ്റെ സബബ് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞ്, നിങ്ങൾ ഇന്ന് റൂമിൽ ഉണ്ടാവണം, നിങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്യണം, ഇതിൻ്റെ മുദീർ ഇതിൻ്റെ മെയിൻ ആളാണ് അറബി സൗദി, അപ്പോൾ ഇവർക്ക് മുമ്പ് നിങ്ങളോട് നേരിട്ട് എന്തോ സംസാരിക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തുണ്ടാവണം, ഇന്ന് റൂമിൽ ഉണ്ടാവണം. അങ്ങനെ അയാൾ നിസ്കാരം കഴിഞ്ഞ് റൂമിൽ പോയി കുറച്ച് അവിടെ കിടന്നു. അങ്ങനെ കിടന്ന സമയത്ത് കിടന്നൊരു 8 മണിയായ സമയത്തുണ്ട് ഈ നേരത്തെ പള്ളിയിൽ വന്ന ഈ അറബി സൗദിയായ അദ്ദേഹം, അതാ അവരാണ് ഈ ലേബർമാരെയൊക്കെ മെയിൻ കഫീൽ മുദീർ. അപ്പോൾ അവരാണ് ഇവരുടെയൊക്കെ കഫീൽ, അതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് മറ്റു മാനേജർമാർ. അങ്ങനെ അവർ വന്നു. അവർ വന്നിട്ട് ഇവർ ഇവനെ ഈ ഖാസി മുസ്ലിയാരോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ റൂം അന്വേഷിച്ചു, അവിടെ എത്രാം നമ്പർ കോട്ടേഴ്സിൽ വന്നിട്ട് അവരെ കണ്ടുപിടിച്ചു. അപ്പോൾ റൂമിൽ വന്നിട്ട് മാനേജർ പറഞ്ഞു, ഈ ഖാസി മുസ്ലിയാരെ നിങ്ങളോട് ഇതിൻ്റെ മെയിൻ മുദീറിന് എന്തോ ചില കാര്യങ്ങൾ പറയാനുണ്ട്.
അപ്പോൾ അവർക്കെന്തോ പ്രയാസങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ നാലാളുകളും പുറമേക്ക് മാറി നിന്നും മൂപ്പർക്ക് നേരിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഒരു അയലീമുമാണ്, അറബിയിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഇവരുമായി സംസാരിച്ചു. സംസാരിച്ച സമയത്ത് ഈ മുദീർ പറയുന്നു, ഞാൻ ആരാത് മനസ്സിലായോന്ന് വെച്ചു, എന്നെ അറിയാമെന്ന് വെച്ചു. ആ ഞാൻ അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായത് എൻ്റെ ഏറ്റവും ടോപ്പ് ഹെഡാണ്, ആ മനസ്സിലായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, എൻ്റെ ഒരു കപ്പൽ നഷ്ടപ്പെട്ട വിവരം നീ അറിയുമോ എന്ന് ചോദിച്ചു. ആ ഞാൻ പത്രത്തിൽ കണ്ടിട്ടുണ്ട്, നിങ്ങളെ ഒരു കപ്പൽ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം കണ്ടിട്ടുണ്ട്, അത് നീ എനിക്ക് തിരിച്ച് കിട്ടിച്ചു തരണമെന്ന്. മൂപ്പര് പെട്ടത് ബേജാറായി, കാരണം ഇത് ഞാൻ കട്ടണ്ടോയതല്ലോ പഠിച്ചോനെ, ഇത് എങ്ങനെ തിരിച്ച് ഞാൻ നീ തിരിച്ച് എത്തിച്ചു തരണമെന്ന് പറഞ്ഞു. അതെ നീ തരണം, നീ ചെയ്തെന്നല്ല പറയുന്നത്, നിന്റെ കഴിവ് കൊണ്ട് നീ അത് എത്തിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇങ്ങനെ ചിന്തിച്ച്, അപ്പോൾ എന്താ ചെയ്യാന്ന്. അപ്പോൾ ഇയാൾ ഈ മുദീർ പറഞ്ഞു, മൂന്ന് പ്രാവശ്യം ഈ കപ്പൽ നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ആഴ്ചയിൽ മൂന്ന് തവണ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ഈ നിന്റെ കീഴിലുള്ള ജോലിക്കാരുടെ കൂട്ടത്തിൽ പിന്നെ മുഹമ്മദ് കാസിമുൽ ഹിന്ദി എന്ന് പറയുന്ന ആൾക്ക് ആ കപ്പൽ തിരിച്ച് എത്തിച്ചു തരാനുള്ള കഴിവുള്ള ആളാണ്, അത്രത്തോളം നല്ല അസ്മാവ് നടത്തുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ആ കപ്പൽ അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മൂന്ന് തവണ ഞാൻ സ്വപ്നം കണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിച്ച് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ആകെ ബേജാറായി, പഠിച്ചവനെ ഞാൻ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് എനിക്കത് കിട്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പം എന്നിങ്ങനെ ചിന്തിച്ചു. ആ സമയത്ത് അതിനെന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു ഈ സൗദി ചോദിക്കുകയാണ്. അപ്പം അവർ പറഞ്ഞു, പിന്നെ ഈ മൂപ്പര് പറഞ്ഞ് കാസിം മുസ്ലിയാർ പറയുകയാണ് എനിക്ക് കുറച്ച് തകിട് വേണം, കുറച്ച് കോഴിമുട്ടയൊക്കെ വേണമെന്ന് പറഞ്ഞു ഈ അസ്മാവ് എഴുതാൻ വേണ്ടി. അപ്പോൾ സൗദിയിലാണെങ്കിൽ തകിട് അങ്ങനെ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയില്ലല്ലോ, നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ഈ ജ്വല്ലറികളിൽ വരെ തകിടുകളും അതും കിട്ടും. അപ്പോൾ അങ്ങനത്തെ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു തകിട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് അവർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തകിട് ഇവിടെ കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നാട്ടിൽ പോയി കൊണ്ടുവരികയാണെങ്കിലും കുഴപ്പമില്ല, അതിനൊക്കെ ഉള്ള എക്സ്പെൻസ് നമ്മൾ തരാം, ഏതായാലും തകിട് വേണമെങ്കിൽ തകിട് കിട്ടണം, എന്നിട്ട് അതിനുള്ള പണികൾ നിങ്ങൾ എടുത്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തകിട് സംഘടിപ്പിച്ചു, അദ്ദേഹത്തിന് എവിടുന്ന് തകിടൊക്കെ കിട്ടി, അങ്ങനെ കോഴിമുട്ടയും കിട്ടി. അപ്പോൾ ഈ പിന്നെ കാസിം മുസ്ലിയാർ ചോദിച്ചു, ഇവരോട് ചോദിക്കുകയാണ്, പിന്നെ അത് കൂടിക്കാഴ്ചയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതെവിടെ നിന്നാണ് ഏത് സ്ഥലത്ത് നിന്നാണ് ഇത് പുറപ്പെട്ടതെന്ന് ചോദിച്ചു. ഇത് നഷ്ടപ്പെട്ടു പോയത്, ഈ നഷ്ടപ്പെട്ട കപ്പൽ ഏത് തുറമുഖത്ത് നിന്നാണിത് പുറപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് ഇന്ന ഇന്ന സ്ഥലത്ത് നിന്നാന്ന് ചോദിച്ചു, ജിദ്ദയിലോ ഏതൊരു ഭാഗത്ത് പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്ത് നിന്നാന്ന് പറഞ്ഞു. അപ്പം എന്നാൽ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്യണം, ഞാൻ ആ തകിടിലും കോഴിമുട്ടയിലൊക്കെ കുറച്ച് എന്തോ എഴുതി തരും, അത് നിങ്ങൾ പോയിട്ട് ആ കപ്പൽ പുറപ്പെട്ട സ്ഥലത്ത് അവിടെ പോയിട്ട് ആ കരയിൽ എന്ത് ചെയ്യണം, അത് കുഴിച്ചിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ അവർ പറഞ്ഞു, നിങ്ങൾ ചെയ്തു തന്നോളി, എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്തു തന്നോളി, എന്നിട്ട് മാത്രമല്ല ഇവർ പറയാണ് ഈ സൗദി, അവർ പറഞ്ഞു ഇനി ഇന്ന് മുതൽ നിങ്ങൾ ജോലിക്ക് പോകണ്ട, നിങ്ങൾ റൂമിൽ കൂടിക്കോളി എന്നും പറഞ്ഞു. ഇവരെന്ത് ചെയ്തു, ഇവർ പോയി. അങ്ങനെ പിറ്റേന്ന് അടുത്ത ദിവസം തന്നെ ഇവരെന്ത് ചെയ്തു, ഈ തകിടും കോഴിമുട്ടയൊക്കെ റെഡിയാക്കി ഇവർ വിവരം അറിയിച്ചു. അങ്ങനെ അതിൻ്റെ ആൾ വന്ന് നേരെ കൊണ്ടുപോയിട്ട് അവിടെ കുഴിച്ചിട്ടു. അപ്പോൾ അതിൻ്റെ ശേഷം ഇവർ ചോദിക്കുകയാണ്, ഈ സൗദി ചോദിക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾക്കിത് തിരിച്ച് എത്തിക്കാൻ കഴിയാന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു 21 ദിവസം, 21 ദിവസത്തിൻ്റെ ഉള്ളിൽ, 21 ദിവസമാണ്, ആ 21 ദിവസം, 21 ദിവസം കൊണ്ട് നീ എത്തിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ധൈര്യമാണ്, കാരണം എന്തോ അത് ചെയ്താലും സംഗതി നടക്കും എന്നുള്ള കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവർ പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാട്ടിക്കോളി, ഇങ്ങനെ കൊല്ലണമെങ്കിൽ നിങ്ങൾ കൊന്നോളി എന്ന് വരെ പറഞ്ഞിട്ടുണ്ടെന്നാണ്, കാരണം അത് കിട്ടും എന്നുള്ളൊരു ധൈര്യത്തിൽ. അപ്പോൾ അങ്ങനെ നല്ല അസ്മായിൽ അഗ്രഗണ്യനായിരുന്നു. അങ്ങനെ അവർ ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്തു, കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ കപ്പൽ തിരിച്ചു വന്നു. ആ കപ്പൽ ആ നഷ്ടപ്പെട്ട് എവിടാണെന്നുള്ള യാതൊരു വിവരവുമില്ലാതെ ആ കപ്പൽ എന്ത് ചെയ്യാണ്, ഇതേ തുറമുഖത്തേക്ക് തിരിച്ചു വരിക. അപ്പോൾ തിരിച്ചു വരുന്നതിന് മുമ്പ് വലിയ ചോദിച്ചിട്ടുണ്ട്, അഥവാ വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ
പിന്നെ ഇവർ പറഞ്ഞു ഇന്ന എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളിന്ന് പറഞ്ഞു. അപ്പോൾ ഇവരങ്ങോട്ട് ചോദിച്ചു കിട്ടിയാൽ എന്താണ് എനിക്ക് പ്രതിഫലം തരിക എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എന്താ നിനക്ക് വേണ്ടത്, അത് നമ്മൾ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞതിൽ പെട്ടതാണ് ഒന്ന് ഒരു ഫ്ലാറ്റ് ഒരു ബിൽഡിങ് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കാറ് കൊടുക്കാമെന്ന് പറഞ്ഞു, ഒരു കാറിന് ഒരു ഡ്രൈവറേയും കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പം ചോദിച്ച് എനിക്ക് എത്ര ശമ്പളം ഒന്നും, അന്ന് 350 രൂപക്കാണ് ഇവർ ജോലി ചെയ്യുന്നത്, ആ റോഡടിച്ചായിരുന്ന ടീമിനെ 350 രൂപയാണ് ഒരു മാസത്തേക്കുള്ള 350 റിയാല് ശമ്പളം. അത് 2500 റിയാലായിട്ട് ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് ഉയർത്തി തരാം. പക്ഷെ നീ ജോലി ചെയ്യണമെന്നില്ല, റൂമിൽ ഇബാദത്തായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇബാദത്തായിട്ട് കുടിക്കുക, നീ ജോലിയൊന്നും ചെയ്യാതെ ഈ കപ്പൽ കിട്ടിയാൽ എന്ത് ചെയ്യും, എനിക്ക് ഈ ശമ്പളവും തരും, എനിക്കൊരു ഫ്ലാറ്റും തരാം, ഒരു കാറും ഡ്രൈവറേയും തരാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ആയിക്കോട്ടെ അത് റെഡി എന്നൊക്കെ പറഞ്ഞ് ആ ഉടനെയാണ് കപ്പൽ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ 21 ദിവസം ആകുന്നതിൻ്റെ അടുക്ക് കപ്പൽ തിരിച്ചു വരികയാണ്. സീമല്ലതായി ഇവിടെ എന്താ പറഞ്ഞ്, നിങ്ങൾ ഇനി നാളെ മുതൽ ജോലിക്ക് പോകേണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ എന്താ അവിടെ അവിടെ വാസ്തവമാകുകയാണ്. അങ്ങനെ അറബി വന്നു, ഇയാളെ കെട്ടിപ്പിടിച്ചു വളരെ സന്തോഷത്തോടു കൂടി. ഇയാൾക്ക് പറഞ്ഞതൊക്കെ ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട് നേരത്തെ, അതൊക്കെ ഇയാൾക്ക് അങ്ങോട്ട് കൊടുത്തു. പിന്നെ മൂപ്പരെന്താകുന്നില്ല, മൂപ്പര് ജോലിക്ക് പോവാതെ ഹറമിൽ ഇങ്ങനെ കൂടുകയാണ്, മക്കത്ത് ഇബാദത്തുമായിട്ട് കൂടുകയാണ്, ശമ്പളം കിട്ടുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുജനെ ഗൾഫിലേക്ക് കൊണ്ടുപോയും. ഓൽക്ക് അവിടെ വലിയ ജോലിയിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജോലികളൊക്കെ റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു. അവരൊക്കെ നല്ല സമ്പന്നരായി ഇന്ന് താമരശ്ശേരിയിൽ ഒൽക്കുന്നുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, അവരുടെ അനുജനൊക്കെ സൗദിയിൽ നിന്ന്. അതായത് പിന്നെ അങ്ങനെ ഈ അറബിയുടെ മരണമായി, അറബി മരണപ്പെട്ടു പോയി. അറബി മരണപ്പെട്ട ശേഷം അവരുടെ മക്കൾ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് ശമ്പളവും പിന്നെ ഇതുപോലെ ഇതൊക്കെ കൊടുത്തു, ശമ്പളം കൊടുത്തു, ഇതുപോലെ പൈസ കൊണ്ട് കൊടുത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാനിത് സ്വീകരിക്കില്ല, കാരണം ഞാനും നിങ്ങളുടെ വാപ്പയും തമ്മിലായിരുന്നു കാലാകാലങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. വാപ്പ മരണപ്പെട്ടു പോയതുകൊണ്ട് ഞാൻ ഇനി ഇത് വാങ്ങാൻ അർഹരല്ല, അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നാട്ടിൽ വന്നു. പിന്നെ ഒരുപാട് ഇവിടെ എന്ത് ചെയ്തു, ഓരോ ചികിത്സകളും ഞാൻ മൂപ്പരെ കണ്ടിട്ടുണ്ട്. മൂപ്പരിവിടെ സീമലതായുടെ മക്ബറയിൽ വലിയൊരു യാസീനൊക്കെ എഴുതിയിരുന്നു, വലിയ കയ്യത്ത് നല്ല ഹാൻഡ് റൈറ്റിംഗ്, നമ്മളെ പ്രിൻറ്റിങ് തന്നെ ആ രൂപത്തിലുള്ള എല്ലാവിധ കഴിവുകളുള്ള ആളായിരുന്നു മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സീമലതായ എന്ത് ചെയ്യാണ്, ഒരൊറ്റ ഇതിലൂടെ കത്ത് എഴുതി നാളെ മുതൽ ജോലിക്ക് പോവേണ്ടതില്ലാന്ന്, പിന്നെ ജോലിക്ക് പോവാതെ ശമ്പളം കിട്ടുന്നൊരവസ്ഥയാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള മറഞ്ഞ കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവായിരുന്നു സീമലതായ മഹാനവറുകൾക്കുണ്ടായിരുന്നത്. നമ്മൾക്ക് കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള കാഴ്ചയാണ്. അപ്പോൾ അത് മഹാനവർകൾ അവിടെ നാളെ മുതൽ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നീട് എന്താകുവാണ്, ജോലിക്ക് പോയി അധ്യയനം ചെയ്യാത്ത രൂപത്തിലുള്ള ഒരു ശമ്പളവും കാര്യം കിട്ടുകയും മൂപ്പരുടെ വലിയ സാമ്പത്തികമായിട്ടൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ തീരുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ സംഭവം എന്നോട് ഈ പറഞ്ഞ ആളോട് മൂപ്പര് നേരിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ, മഹാനായ സീം വലുല്ലാഹി മഹാനവർകൾ ഇതുപോലത്തെ ഒരുപാട് കറാമത്തുകൾ കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ മദദ് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അപ്പോൾ ഇത്രത്തോളം വലിപ്പമുള്ള ഒരു മഹാനെ അൽഹംദുലില്ലാ നമുക്കൊക്കെ ബന്ധപ്പെടാനും അവിടുത്തെ സ്നേഹിക്കാനും അവസരം കിട്ടിയത് വലിയൊരു തൗഫീക്കാണ്. അള്ളാഹു അവരുടെ നോട്ടം നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ.